ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്ക് വിദുരസൂര്യനല്ല ശരത് ഹാ അല്ല അവൻ ഷാജഹാനാണ് സൂര്യനാണ് ചന്ദ്രനാണ് ഓരോ ജില്ലയിലും ഓരോ പേരാവന വിദുരയിലുള്ളവൻ പത്തനംതിട്ടയിലെത്തിയപ്പോ ശരത്തായി പിന്നെ മലപ്പുറത്ത് എത്തിയപ്പോ ഷാജഹാനുമായി കാഞ്ഞിരപ്പള്ളിയിലെ ലീന ടീച്ചർ നടത്തിയപ്പോ സൂര്യനുമായി ജീവനോടുണ്ടെങ്കിൽ അവനെ തല്ലി കൊല്ലും വിദുരസൂര്യൻ എന്ന് പറയുന്നവനെ മോന്റെ പെങ്ങള് തന്നെ കൊന്നു ഇപ്പോ ജീവിച്ചിരിക്കുന്നത് എന്റെ മോന ശരത് പൊടി രോഹിണി ചേച്ചി ഇപ്പോ ഭർത്താവും കുഞ്ഞും കുടുംബമായിട്ട് ശാന്തമായി കഴിയ അതിനിടയിലേക്ക് കയറി വന്നോളും ഓരോരോ കള്ള കഥകളുമായി ഇതൊക്കെ ചെലവാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ പോയി പറഞ്ഞാ മതി എന്റെ മോൻ ഒരു ഭാര്യയുള്ളു രോഹിണി മോള് ഇനി നീ ഇവിടെ നിന്ന നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കും പൊടി മോന്നോളും ഓരോ പുതിയ കഥകളുമായിട്ട് അവരെന്തിനാ വന്നത് വിദുരസുരയല്ല ശരത്തെന്ന് പറയാൻ രണ്ടും രണ്ടാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് നന്ദ വിദുരസുര ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല അവനെ രക്ഷിക്കാനുള്ള പുറപ്പാടാ അവരുടേത് എനിക്കറിയാലോ കാര്യങ്ങൾ പിന്നെ അവൻ മരിച്ചില്ലെങ്കിൽ രോഹിണി ചേച്ചി അവൻ മരിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അല്ല അതിപ്പോ രോഹിണി മാത്രമല്ലല്ലോ കൗടസാർ ഉൾപ്പെടെ ആരെല്ലാം പറഞ്ഞു അവൻ മരിച്ചു എന്ന് വീരാൻ കണ്ടത് വിദുരസുരയുടെ പ്രേതത്തെ ആയിരിക്കില്ല അവനെ തന്നെ ആയിരിക്കും അവൻ ജീവനോടുണ്ടെങ്കിൽ സൂക്ഷിക്കണമല്ലോ സാറേ അവൻ ആ പരിസരത്ത് തന്നെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ നന്ദനോട് സ്റ്റേറ്റ്സിലേക്ക് വരാൻ ഇളയപ്പൻ നിർബന്ധിച്ചോണ്ടിരിക്കുക രോഹിണി ഒന്ന് സമ്മതം കൂടിയ പോവായിരുന്നു അതിനെന്തിനാ രോഹിണി ചേച്ചിയുടെ സമ്മതം സാറങ്ങ് തീരുമാനിച്ച പോരെ ലച്ചുമോളുടെ വെക്കേഷൻ ഒന്നാവട്ടെ മാർച്ച് മാസത്തിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യണം അവന്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് അമ്മ വന്ന കഥയൊന്നും രോഹിണി അറിയണ്ട അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതിന്റെ കൂടെ ഇതും കൂടി അറിയണ്ട ഞാനൊന്നും പറയാൻ പോകുന്നില്ല അല്ല ഒരു കുഞ്ഞു വേണ്ട എന്ന നിലപാടിൽ നിന്ന് രോഹിണി ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവുമില്ല മാറണമെങ്കിൽ നിങ്ങളൊക്കെ നിർബന്ധിക്കണം പ്രത്യേകിച്ച് നന്ദന്റെ അച്ഛനും അമ്മയും അമ്മ രോഹിണി ചേച്ചിയെ വിളിച്ച് ഈ വിഷയം സംസാരിച്ചെന്നാ പറഞ്ഞത് എന്നിട്ടും അയാൾക്ക് ഒരു ചേഞ്ചും ഇല്ല അതിന് മാറ്റം വരും സർ രോഹിണി ചേച്ചി സാറും അമ്മച്ചിയൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് വരും അതൊന്നുമല്ല എന്റെ സംശയം വിദുരസുര പിടികിട്ടാ പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും അവനുമായി ബന്ധം സ്ഥാപിക്കുന്നത് അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത് അവൻ ജീവനോടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു വിട്ടതായിരിക്കും അവരെ ആയിരിക്കും ആയിരിക്കുന്നേ ഇനി അവര് മുന്നിൽ വന്ന് പെട്ട ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട ഇത്തവണ മേല് നോവിക്കാതെ വിട്ടത് ഇനി വരികയാണെങ്കിൽ അതും സംഭവിക്കും അവനോടുള്ള കലി ഞാൻ അവരോട് തീർക്കും
എന്താ സാർ ഇവിടെ ആ ബാലരാമനാ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു ആ വിദുര സുര കാരണം ജീവിതം വഴിമുട്ടിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ പിന്നെ വിദുര സുര എവിടെയും വെച്ച് കണ്ടായിരുന്നു ആ അവനെ കണ്ടില്ല പക്ഷേ അവന്റെ കൂടെയുള്ളവനെ കണ്ടു അവന്റെ കൂടെയുള്ളവനെയോ അതും നേരം പറഞ്ഞില്ലേ ഇല്ല എന്നെ സാറേ ഞാൻ ഒരു ദിവസം തട്ടുകടയിൽ മറ്റൊരാളോടൊപ്പം ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന വിദുര സുരയെ കണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അന്ന് അവനോടൊപ്പം നിന്നവനെ ഞാൻ വീണ്ടും കണ്ടു ആരാ അത് ഒരു 19 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരുത്തനാ അവന്റെ പടം ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ട് ഇതാണ് കക്ഷി എന്താ സാർ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഇവനറിയോ എവിടെ വെച്ച് കണ്ടതുപോലെ മറ്റൊരു വിദുരസുരയാണോന്ന് അറിയില്ല പക്ഷെ ഒന്നറിയാം വിദുരസുര ഇപ്പൊ സംരക്ഷിക്കുന്നത് നമുക്കറിയാവുന്ന ചിലരൊക്കെ തന്നെയാ ആരാണ് സാറേ ആ ചിലര് എന്റെ സംശയം ഒന്നുകൂടെ ഉറക്കട്ടെ എന്നിട്ട് പറയാം അല്ല നമുക്ക് സംശയം തോന്നാത്ത ആരോ ആണ് അവനെ ഇപ്പൊ സംരക്ഷിക്കുന്നതെന്ന് എനിക്കും തോന്നി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ സാറേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അവനോട് കൂറ് കാട്ടുക എന്നാലും അവനെ കൊല്ലാനായി പ്രതിപെടുത്തിരിക്കുന്ന ഗൗഡ സാറിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് തന്നെ ചെയ്യേണ്ട കർമ്മം ചെയ്തോളും നിങ്ങൾ ഇയാളെ തന്നെയാണ് അവന്റെ കൂടെ കണ്ടതെന്ന് ഉറപ്പുണ്ടോ ഉറപ്പാണ് അതല്ലേ ഞാൻ ഫോട്ടോ എടുത്തത് വല്ലാത്തൊരു തലവേദനയല്ലോ അവൻ ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും തലവേദനയാ അവനെ കൊല്ലണം അവൻ മരിച്ചെന്ന് എല്ലാവരും ഉറപ്പാക്കണം ഓരോരുത്തരും പോയി മരിച്ചു കിടക്കുന്ന അവനെ കാണണം എങ്കിലേ വിശ്വസിക്കാൻ പറ്റൂ എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന എന്റെ വിശ്വാസം എനിവേ താങ്ക് യു ഇങ്ങനൊരു തെളിവ് തന്നേന് തെളിവിന് താങ്ക്സ് അന്ന് കണ്ടപ്പോ ക്യാപ്റ്റന്റെ സംസാരം സ്വഭാവമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നിയത് ക്യാപ്റ്റൻ എന്താ അകത്തേക്ക് നോക്കുന്നത് റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ല ക്യാപ്റ്റന്റെ നോട്ടം കണ്ടപ്പോ ആരും ഉള്ളതുപോലെ തോന്നി ഇവിടെ ആര് വരാന് ക്യാപ്റ്റൻ ഞാനൊന്ന് ഇരുന്നോട്ടെ ഓ ഷുവർ ക്യാപ്റ്റനും ഇരിക്കെ എന്താന്നറിയില്ല അന്ന് ഇവിടെ വന്ന് ക്യാപ്റ്റനെ കണ്ട ശേഷം നിങ്ങളുടെ സ്വഭാവം എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്നെ മാത്രമല്ല രോഹിണിയെയും അതുകൊണ്ട് ക്യാപ്റ്റനെ വിരുന്നിന് ക്ഷണിക്കണമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഒന്ന് വന്ന് കണ്ടുകളയാന്ന് കരുതി എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ജോസിന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരണമെന്ന് എന്നാ പിന്നെ വന്നൂടായിരുന്നു വരണം അന്ന് വന്നപ്പോ ലച്ചുമോൾ എന്റെ മനസ്സിൽ കയറിയതാ മോളുടെ രൂപം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു മോൾക്ക് വലിയ സമ്മാനമൊക്കെ കൊടുത്തോണ്ട് മോളുടെ മനസ്സിലും ക്യാപ്റ്റൻ ഉണ്ട് അന്ന് വന്നപ്പോഴുള്ള ഹാപ്പി മൂഡല്ലല്ലോ ക്യാപ്റ്റന്റേത് എന്തു പറ്റി വല്ല ടെൻഷൻ ഉണ്ടോ ഒരുപാട് ദുരന്തങ്ങളുണ്ടായ ഒരു ജീവിതമാണല്ലോ എൻ്റെ അത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ജോസ് വന്ന് കയറിയത് ഓ അപ്പൊ ഞാൻ വന്നത് നല്ല സമയത്തല്ല അല്ലേ
അല്ല, ഇടയ്ക്ക് ക്യാപ്റ്റൻ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് പുറത്തേക്ക് എങ്ങാനും പോയിരുന്നോ? അല്ല, ആരോ പറഞ്ഞു ക്യാപ്റ്റൻ ഒരു ചെറുപ്പക്കാരനുമായിട്ട് കണ്ടുവെന്ന്. അത് അതെന്നെ ആയിരിക്കില്ല, അയാൾക്ക് ആളെ തെറ്റിയതായിരിക്കും. അല്ലെങ്കിൽ തന്നെ പത്തനംതിട്ടക്കാരനായി എന്നെ ഇവിടെ ആരറിയാനാ? പത്തനംതിട്ടയും മണർക്കാടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ആ പലരുടെയും ജീവിതം നശിപ്പിച്ച ദുഷ്ടന്റെ നാടും പത്തനംതിട്ടയിലാ. വിതുര സുരയുടെ അല്ല ഈ വിതുര തിരുവനന്തപുരത്തല്ലേ? എങ്കിലും അവന്റെ സ്വന്തം നാട് പത്തനംതിട്ടയാണെന്നൊരു പറച്ചിലുണ്ട്. അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ജോസ് ഗാന്ധാരിയമ്മയെ കണ്ടായിരുന്നോ? ഇല്ല, കാണണം. ആദ്യം ക്യാപ്റ്റനെ കണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് കരുതി. എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണമായിരുന്നേ, അതിന് തുടങ്ങുമ്പോഴാ ജോസ് എത്തിയതേ. ഓ, അപ്പൊ ക്യാപ്റ്റൻ തിരക്കിലാണല്ലേ, എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ശരി ശരി. ക്യാപ്റ്റ എന്താ? അല്ല, വീട്ടിലേക്ക് വരാൻ മറക്കരുത്. ശരി. ഒന്നും പറ്റിയില്ല, നീ ബാത്റൂമിലായിരുന്നത് ഭാഗ്യം. എടാ, ജോസ് വന്നടാ. എന്നെ ആ ബലരാമൻ കണ്ടായിരുന്നല്ലോ, അപ്പ ജോസിന് മനസ്സിലായിട്ടുണ്ട് എനിക്കൊപ്പം നീ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാ അയാൾ ഇവിടേക്ക് വന്നത്. എന്റെ വിരുന്നിനൊക്കെ ക്ഷണിച്ചിട്ടാ പോയത്. ഇനിയിപ്പോ ജോസിന് വെറും സംശയം മാത്രമല്ല, അയാൾ ചിലതൊക്കെ ഉറപ്പിക്കാൻ പോവാ. ഒരർത്ഥത്തിൽ അത് നല്ലതാ. ഇപ്പോഴും ജീവനോടെ ഉള്ളത് വിതുരസുരയാണോ അതോ നീയാണോ എന്നുള്ള സംശയം അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. വിതുരസുര ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ അയാൾ കരുതുവോ? ഉള്ളിൽ തീയായിട്ട് നടക്കുകയാണെന്ന് മനസ്സിലായി അയാളുടെ സംസാരത്തിൽ നിന്ന്. ഇനി എന്നെ കൊല്ലാൻ ജോസ് നോക്കൂ. അത്രയും മനുഷ്യത്വം ഇല്ലാത്തവനല്ല ജോസ്. അങ്ങനെയുള്ളവനും ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിക്കും സാഹചര്യങ്ങൾ വ്യത്യസ്തമാവുമ്പോൾ. രോഹിണിയെപ്പോലൊരു ഭാര്യയെ ഒരു പുരുഷനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. അവിടെ അയാൾ എൻ്റെ ദയനീയാവസ്ഥയെക്കുറിച്ചോ ഞാൻ അനുഭവിച്ച യാതനകളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കില്ല. ഗാന്ധാരിയമ്മയെ കാണാൻ പോയിട്ടുണ്ട്, അവരോട് എന്ത് പറയുമെന്നറിയില്ല. ചിലപ്പോൾ ഗാന്ധാരിയമ്മ നമ്മളോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞേക്കും. ഓടി ഓടി മടുത്തു കഴിഞ്ഞു, ഇനി വയ്യ. ആ ഗൗഡയും അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. എല്ലാവരും അടുത്ത് വരട്ടെ, എന്നിട്ട് വിസ്താരം തുടങ്ങട്ടെ. ആരുടെ ഭാഗത്താ മുൻതൂക്കം ഒന്ന് പറയട്ടെ. മോചിത സത്യങ്ങൾ അറിഞ്ഞല്ലോ, എന്നിട്ട് ആ കുട്ടിക്ക് സഹതാപം ആരോടായിരുന്നു? രോഹിണി എൻ്റെ ഭാര്യയാണ്, ലച്ചു എൻ്റെ മകളാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റത്തില്ല. രോഹിണിയെപ്പോലെ ദുർബലയായ ഒരു പെൺകുട്ടി സത്യങ്ങൾ അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭയമാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത്. അതൊരു ഭയമല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാ. ജോസോ ഔട്ടോസിൽ വന്ന് ക്യാപ്റ്റൻ ഒന്ന് കണ്ടു. അന്ന് വന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ടാ വീണ്ടും ഒന്ന് കാണണം തോന്നിയേ. അല്ല, അദ്ദേഹത്തിന്റെ ഒപ്പം വേറെ ആരുമില്ലേ? ഇല്ല. അദ്ദേഹം വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ? എന്തോ അറിയില്ല, ഉടനെ പോകുന്നില്ലെന്നാ പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ വീട് പത്തനംതിട്ടയിലാ അല്ലേ? അതെ. ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് വരട്ടെ, ഒരു വിരുന്ന് കൊടുക്കാം. ജോസ് കയറിയിരിക്കെ. വേണ്ട, കുറച്ച് തിരക്കുണ്ട്. ജോസും അമ്മച്ചിയും വലിയ വിഷമത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. ആ വിഷയത്തിന്റെ കാരണമൊക്കെ അമ്മയ്ക്ക് അറിയാലോ. എന്നിട്ട് രോഹിണിയോട് അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചോ? കൂടെ നിൽക്കേണ്ട ചിലര് അവിടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, പിന്നെ രോഹിണി ആകെ വിഷമത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയില് ആ കുട്ടിയെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. എന്നാ ന്യായമായ ആവശ്യങ്ങൾ പറയാ. ആരും അതിന് മെനക്കെടുന്നില്ല, അതാ പ്രയാസം. എല്ലാം ശരിയാകും ജോസേ. ശരിയാവണമെങ്കിൽ എല്ലാം അറിയാവുന്നവര് സഹായിക്കണം, സഹകരിക്കണം. ജോസ് എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്നോടും ഇപ്പൊ എല്ലാവരും അങ്ങനെയാ സംസാരിക്കുന്നത്. എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് ആരും ഒന്നും തുറന്നു പറയുന്നില്ല. എന്നാ എല്ലാവരുടെ മനസ്സിലും എന്തോ ഉണ്ട് താനും. ഞാൻ ഇങ്ങോട്ട് വന്നതും ചില സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടാ. അപ്പോ എന്നെയും ക്യാപ്റ്റനെയും കാണാനല്ലേ? എങ്കിലും ഉള്ളിൽ ഒരു ഇരുട്ട്, അത് മാറിയിട്ടില്ല. ശരി. എനിക്ക് ടെൻഷനൊന്നുമില്ല. ജോസ് സംഭവങ്ങളൊക്കെ അറിയണമെന്നും അയാൾ ഒരു തീരുമാനത്തിലെത്തണമെന്നും ഉണ്ടായിരുന്നു. അതിലേക്കാണ് ഇനിയുള്ള പോക്ക്. കാര്യങ്ങൾ ഗുരുതരമാകാതിരിക്കാൻ ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ, നീ കേൾക്കാതിരുന്നല്ലേ. ആ ജോസ് വന്നിരുന്നു, ഇവനെ കണ്ടില്ല. എന്നെയും കണ്ടിട്ടാ പോയത്. ആ ബലരാമൻ എന്നെ കണ്ടതാ പ്രശ്നമായത്. ജോസിനോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്യാപ്റ്റനെ പറ്റി പലതും ചോദിച്ചു. ഏതാണ്ടൊക്കെ അറിഞ്ഞിട്ടുള്ള വരവല്ലേ. നമ്മൾ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതൊക്കെ കളവാണെന്ന് അയാൾക്കറിയാം. ഏതാണ്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാം നിന്റെ കയ്യിലെ കുഴപ്പാ. ഓ, ഞാൻ പുറത്തിറങ്ങി നടക്കുന്നായിരുന്നില്ല പ്രശ്നം. ഇപ്പൊ നിങ്ങളെ എസ് ഐ ബലരാമൻ കണ്ടതാ സകലതും കുഴപ്പിച്ചിരിക്കുന്നത്. ഞാൻ ശരത്തിനോട് റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഹൈറേഞ്ചിലുള്ള എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറണം. എന്തർത്ഥത്തിലാണ് അമ്മ അത് പറയുന്നത്? രോഹിണിയെ വേണ്ട, കുഞ്ഞിനെ മതിയെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞു. എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി, രോഹിണിയും ജോസും തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധം നയിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ രോഹിണി ശരത്തിനൊപ്പം വരുമെന്ന് തോന്നുന്നുണ്ടോ? സത്യങ്ങൾ തിരിച്ചറിഞ്ഞ രോഹിണി ശരത്തിനൊപ്പം വരുമെന്ന് തോന്നുന്നുണ്ടോ? ആ കുട്ടിയുടെ സ്വഭാവം അനുസരിച്ച് അതെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവരോട്. അതൊക്കെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും ഒക്കെ നിന്റെ ഇഷ്ടം. ആരോടും നന്ദികേട് കാട്ടുന്ന സ്വഭാവമല്ല രോഹിണിയുടേത്. അമ്മച്ചിയോടും ജോസിനോടും ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങനെ പെരുമാറാനും പറ്റില്ല. അവിടെ പിന്നെ മരണം മാത്രമാണ് ഏക പോംവഴി. എന്റെ മുന്നിലും ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മേ? എനിക്കൊരു പിടിയുമില്ല. രണ്ടു ഭാഗത്ത് നിൽക്കാൻ നമുക്ക് പറ്റില്ല. ജോസ് സത്യങ്ങൾ അറിഞ്ഞു വരികയാണ്. അയാൾ ഒരു തീരുമാനത്തിലെത്തട്ടെ. അതുവരെ നമ്മൾ മൗനമായി മാറി നിൽക്കുന്നതാണ് നല്ലത്. സാറ് ബാങ്കിൽ പോയില്ലേ? കുറെ നാളായിട്ട് പോകുന്നില്ലടാ.
പോയാലും പണിയൊന്നും നടക്കില്ല. അതുപോലെ താറുക്കാണല്ലോ എല്ലാവരും കൂടെ എന്നെ. ഞങ്ങൾ എന്തിനാ സാറി പറയുന്നത്? ഒന്നും ചെയ്തില്ല, എന്നെ സ്നേഹിച്ച് മത്ത് പിടിപ്പിക്കല്ലേ നീയൊക്കെ. അതിന്റെ ഒരു കുളിരുണ്ട്. കാന്താരി അമ്മയുടെ ഔട്ട് ഹൗസില് പുതിയ താമസക്കാർ ആരെങ്കിലും വന്നോട. അത് ഒരു ക്യാപ്റ്റൻ താമസം ഉണ്ടെന്ന് സാറിനറിയല്ലോ. ക്യാപ്റ്റൻ മാത്രമേ ഉള്ളോ? ക്യാപ്റ്റൻ അല്ലാതെ വേറെ വല്ലവരും അവിടെ ഉള്ളതായിട്ട് മോജിതയ്ക്ക് അറിയോ? ഇല്ല. എന്തിനാ സാറേ പുഴുങ്ങി തിന്നാൻ? ഇവനുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ മോജിത തീരുമാനിച്ചു. ആവേശത്തോടെ ഇവിടുന്ന് പോയി. എന്നിട്ട് യാത്രാ മധ്യേ ഇവനെന്തോ കള്ളക്കഥ പറഞ്ഞപ്പോ മോജിത അത് വിശ്വസിച്ച് തിരിച്ചു വന്നു. എന്നാ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ലച്ചുമോൾക്ക് താഴെ ഒരു കുഞ്ഞ് ഉടനെ വേണ്ട. നരേട്ടന്റെ അഭിപ്രായം തന്നെ എനിക്കും. നന്ദൻ അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ മേഖലയിൽ പരാജയപ്പെടാൻ പാടില്ല, അവൾക്ക് മുന്നിൽ താഴാനും പാടില്ല. ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്ന ഇരുട്ടിലൂടെ വരുന്ന മോനെയല്ല, വെളിച്ചത്ത് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റണം. അമ്മയെ കാണാൻ പോയ ശരത്ത് പെട്ടിരിക്കുക. പത്തനംതിട്ടയിലെ വീട് ആൾക്കാർ വളഞ്ഞു.